കെഎസ്ആർടിസിയുടെ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ പൊട്ടിത്തെറിച്ചു. ബത്തേരി സ്റ്റോർ റൂമിലാണ് സംഭവം. വിശദമായ പരിശോധന നടക്കുന്നുവെന്ന് കെഎസ്ആർടിസി അറിയിച്ചു. കെഎസ്ആർടിസിയുടെ ഐടി സംഘം ഇപ്പോൾ ബത്തേരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 13,500 രൂപയാണ് പുതുതായി വാങ്ങിയ ഒരു ഇടിഎമ്മിന്റെ വില. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേരുന്നു. ഷഫീദ്, എന്താണ് ഈ മെഷീനിന് സംഭവിച്ചതെന്ന് പ്രാഥമികമായി ഈ ഐടി വിഭാഗം വിവരങ്ങൾ നൽകുന്നുണ്ടോ ഷഫീദ്? ഉന്മേഷായി, കെഎസ്ആർടിസി ബത്തേരി സുൽത്താൻ ബത്തേരി സ്റ്റോർ റൂമിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇത് ചാർജിനിട്ടതാണോ അല്ലാതെയാണോ ഈ സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയുണ്ടായിട്ടില്ല. ഈ ഇത് പൊട്ടിത്തെറിച്ചത് മുഖാന്തരം കണ്ടക്ടർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് ജീവനക്കാർക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടില്ല. ഒരു ഏതാണ്ട് 1.5 മിനിറ്റോളം ടിക്കറ്റ് മെഷീൻ നിലത്ത് കിടന്ന് കത്തുന്ന നിലയിലായിരുന്നു. അതിന് ദൃശ്യമടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്താനാണ് കെഎസ്ആർടിസിയുടെ തീരുമാനം. CMD അന്വേഷണത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കെഎസ്ആർടിസിയുടെ ഐടി സംഘം തിരുവനന്തപുരത്ത് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 13,500 രൂപയാണ് പുതിയതായി വാങ്ങിയ ഒരു ഇടിഎമ്മിന്റെ വില. ഈ ഇടിഎം ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചില തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. GPS സംവിധാനം ഉണ്ടെന്നുള്ള വാദം അത് കള്ളമാണെന്നും ലക്ഷങ്ങളുടെ അഴിമതി ഇതുമായി ബന്ധപ്പെട്ട് നടന്നുവെന്നും ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ സുൽത്താൻ ബത്തേരിയിൽ സ്റ്റോർ റൂമിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഷഫീദ്, അതോടൊപ്പം തന്നെ ഇത് ബസ്സിൽ ആളുകൾക്ക് ഒക്കെ വേണ്ടി ബസ്സിൽ ഉപയോഗിക്കേണ്ട ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് സുരക്ഷയുടെ പ്രശ്നം കൂടി ഉണ്ട് ഇതിനകത്തിൽ. അതുകൊണ്ട് ഗൗരവമായി കാണേണ്ടതല്ലേ ഈ ഒരു പൊട്ടിത്തെറി? തീർച്ചയായും, കാരണം നേരത്തെ തന്നെ ഈ കെഎസ്ആർടിസിയിലെ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പ്രധാനമായും അതിന്റെ സുരക്ഷാ സംവിധാനം, രണ്ട്, ഇത് ഓവർ ഹീറ്റ് ആകുന്നു എന്നുള്ള ഒരു പരാതി, അത് കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ചില സൂചനകൾ നേരത്തെയൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ നൽകിയിരിക്കുന്ന ഈ കമ്പനിയെ മാറ്റി നൽകണമെന്നുള്ള കാര്യം നേരത്തെയും പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇക്കാര്യത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ട്. സർക്കാർ സ്ഥാപനത്തെ തള്ളി സ്വകാര്യ ഭീമനിൽ നിന്നും ഈ നിലവാരം കുറഞ്ഞ മെഷീൻ വാങ്ങിയെന്നുള്ള ആക്ഷേപം, അത് ജീവനക്കാർക്കിടയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ടിക്കറ്റ് മെഷീൻ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ജോൺ, ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കുത്തിയിട്ടിരിക്കുന്നത്, അതായത് ചാർജിലിട്ടിരിക്കുന്ന സമയത്താണോ ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പ്രാഥമികമായി അന്വേഷിക്കുന്നത്. അതല്ല, മറ്റേതെങ്കിലും തരത്തിൽ സ്വമേധയായി ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് ഗൗരവമായി മുൻപ് ജോൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, മിനിറ്റുകൾ ഇങ്ങനെ നിന്ന് കത്തുന്ന ഒരു സാഹചര്യം, അത് ഒരു കെഎസ്ആർടിസി ബസ്സിനുള്ളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് വലിയ രീതിയിൽ പരിഹരിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ വലിയ രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. ഏതായാലും ഇക്കാര്യത്തിൽ കെഎസ്ആർടിസിയുടെ ഐടി വിഭാഗം ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്, ബത്തേരിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ നേരിട്ടെത്തി ഈ ടിക്കറ്റ് മെഷീൻ പരിശോധിക്കും. തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തേണ്ട ഒരു ബസ്സിൽ കൊടുത്തയക്കേണ്ട ടിക്കറ്റ് മെഷീൻ ആയിരുന്നു പൊട്ടിത്തെറിച്ചത്. ശരി, ഷഫീദ് റൌത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.